ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ ഒരൊറ്റ ദിവസം പ്രമേഹത്തിന്റെ ട്രെയിലർ കണ്ടോടുകൂടി അതുവരെ ഇല്ലാതിരുന്ന എല്ലാ ഹൈപ്പും എല്ലാ സംഭവങ്ങളും ആ സിനിമ കണ്ട് അല്ലെങ്കിൽ ആ ട്രെയിലർ കണ്ടിട്ടുള്ള എല്ലാ ആളുകളിലേക്കും, അതായത് മലയാളത്തിൽ മാത്രമല്ല തെലുഗു, കന്നഡ, ഹിന്ദി, തമിഴ്, അങ്ങനെ ആരൊക്കെ ആ ട്രെയിലർ കണ്ടിട്ടുണ്ടോ അവരൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും ഓട്ടോമാറ്റിക്കലി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ അതിന് ട്രെയിലർ ആയിരുന്നു, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി ഏറ്റവും അവസാനം മമ്മൂക്കിന്റെ ചിരി, അതായത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത്രയും കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം തരൂ എന്ന് ചോദിച്ചതേ ഡയറക്ടർക്ക് ഓർമ്മയുള്ളൂ, ബാക്കി ചരിത്രം എന്ന് പറയില്ല. ആ രീതിയിലുള്ളൊരു സംഭവമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകൾ പലതരത്തിൽ ഹൈപ്പ് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതീക്ഷ പറയുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ യൂട്യൂബിൽ എല്ലാവരുടെയും റിയാക്ഷൻ എടുത്ത് കണ്ടിട്ടുണ്ട്. ഷസാം, ഉണ്ണി, അതുപോലെ സീക്രട്ട് ഏജന്റ്, അതല്ലാണ്ടും കുറേ ഒരുപാട് ആളുകളുടെ ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്, എല്ലാവർക്കും പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒഫീഷ്യലി ഡയറക്ടറാണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും ഇനി ആരാണെങ്കിലും ക്രൂ മെമ്പേഴ്സ് ആരും ഔട്ടാണ്, കാസ്റ്റ് ആൻഡ് ക്രൂലൊക്കെ, ഇവരൊന്നും ഇതിന് യാതൊരു അവകാശവാദങ്ങളും പറഞ്ഞിട്ടില്ല. പൊതുവേ നമ്മൾ ഇത്രയും ഒരുപാട് പ്രതീക്ഷ വെച്ച് പോകുമ്പോൾ ഇവർ പറയുന്ന പ്രതീക്ഷയും വെച്ച് ഒരു മുൻകൂർ സംഭവങ്ങളും വിചാരിച്ച് നിങ്ങൾ വരണ്ട, മുൻധാരണകളോടും കൂടി നിങ്ങൾ സിനിമ കാണാൻ വരണ്ട, ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വരിക എന്നുള്ളതാണ്. അത് പറയാൻ പല കാരണങ്ങളുണ്ടാവും. എന്തായാലും എന്തൊക്കെയാണ് അവർ പറയുന്നത് കേട്ടതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ആദ്യം തന്നെ ഡയറക്ടർ നമ്മുടെ രാഹുൽ സദാശിവൻ എന്താണ് പറയുന്നത് കേട്ടുവരും. ഓക്കെ, ഭൂതകാലം ആക്ച്വലി ഒരു പാരനോമൽ സ്പേസിൽ കേട്ട ഒരു ഫിലിമാണ്. പക്ഷെ ബ്രഹ്മയുഗം എനിക്ക് അത്ര പേടിപ്പിക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ, വേറെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ഇറ്റ്സ് മോർ ഓഫ് എ മിസ്റ്ററി ആൻഡ് ത്രില്ലർ ഫിലിം. അങ്ങനെ പേടിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷൻ അത്രമാത്രം. ഭൂതകാലം കണ്ടൊരു ഇത് കാണുമ്പോൾ മേ ബി വിചാരിക്കും ഓക്കെ, യുനോ ഫസ്റ്റ് നമ്മൾ ഈ പോസ്റ്റർ ലോഞ്ച് ചെയ്തപ്പോഴും ട്രെയിലർ ഇറക്കിയപ്പോഴും ദാറ്റ്സ് ദ ഇനീഷ്യൽ റിസപ്ഷൻ ദാറ്റ് വി ഗോട്ട്. ഈ പടം പ്രമേഹം ഭയങ്കരമായി പേടിപ്പിക്കുന്നു, ബട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹൊറർ. തീർച്ചയായിട്ടും അതെ, അപ്പോൾ ഒരു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴും ബാക്കിയിലോ ഓരോ അപ്ഡേറ്റ് വന്നപ്പോഴും ടീസർ വന്നപ്പോഴും ഇത് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിലാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊരു മിസ്റ്ററി ഒരു ത്രില്ലർ സംഭവമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേടിപ്പിക്കും, പക്ഷെ ഭൂതകാലം കണ്ട ആളുകൾക്ക് ഒരു പക്ഷേ അത്രമാത്രമോ അത്രയൊന്നും ഇല്ലല്ലോ എന്നുണ്ടാവും. ഇതൊരു ഹൊറർ പേടിപ്പിക്കാനൊരു ഇന്റൻഷൻ കുറവാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അടക്കം മമ്മൂക്കേന്റെ ഒക്കെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വലിയ സംഭവം പറയുള്ളൂ. അതിനുശേഷം അർജുൻ അശോക് ആണെങ്കിലും സിദ്ധാർത്ഥ് വരുതന്റെ ആണെങ്കിലും പിന്നീട് മമ്മൂക്കേന്റെ വന്ന സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ഒക്കെ വേറെ ലെവൽ സാധനമാണ്. സോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആരാണെങ്കിലും ഇത് അത്രയും വലിയ സംഭവം പ്രതീക്ഷിക്കും. ടീസർ കൂടെ കണ്ടപ്പോൾ ക്ലിയർ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ അവരത് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് കുറെ മുമ്പ് രാഹുൽ സദാശിവം പറഞ്ഞാണ് അത് വൃത്തിയെട്ട കോഴി എങ്ങനെ എനിക്കറിയില്ല, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് കൂവും, അതിന് ഞാൻ പൊരിച്ചടിക്കും, അത് ഉറപ്പാണ്, ഒന്ന് ഞാൻ പൊരിച്ചടിച്ച്, ഇവിടെ കോഴി ഇല്ല. അപ്പൊ മമ്മൂക്ക പറയുന്നത് എന്താ കൂടി കേട്ട് വരാം. ഓക്കെ, ഒരു മിനിറ്റ് റെഡി. ഇത് ഓഡിയോ ലോഞ്ചിൽ സംസാരിച്ചു കേട്ടോ. ആരവം സ്വാഭാവികം. ഈ ട്രെയിലർ ലോഞ്ച് നാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യു എയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മലയാള സിനിമയുടെ ഒരു വലിയ പ്രേക്ഷക വൃന്ദമുള്ള സ്ഥലം തന്നെയാണ് കേരളം പോലെ, അല്ലെങ്കിൽ മറ്റൊരു കേരളം, അല്ലെങ്കിൽ ആൻ എക്സ്റ്റൻഷൻ ഓഫ് കേരള. മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ഇവിടെ അബുദാബി പോലെ ഒരു വലിയ ആളിൽ മോളിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വരാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമ കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. അതായത് സിനിമ കാണുമ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്, ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണമെന്ന് മൂപ്പര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന പുള്ളിക്കാരനെ അറിയാം. ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങളെ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെ പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും.
അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാപുലപ്പെടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യ അനുഭവമായിരിക്കും. കാരണം ഈ സിനിമ ഒരു 45 വർഷം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കാം. പക്ഷേ ഈ നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ 18th century അവസാനത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. 18th century അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ സമയമാണ്. ആ സമയത്തിനൊക്കെ ഈ സിനിമയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് ഒന്നും ഈ സിനിമയെ പറ്റി ആലോചിക്കരുത്, ചിന്തിക്കരുത്, തീരുമാനിക്കരുത്, ഉറപ്പിക്കരുത്. നല്ല സിനിമ ആശംസിക്കുന്നു. എന്താ സംസാരം, പറയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അത് ഈ നമുക്ക് ഒരു പ്രത്യേകതയായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണ്, അങ്ങനെ സംസാരിക്കുന്ന പല ആളുകളും ഉണ്ടാവാം. പക്ഷെ ഒരു സിനിമയുടെ എന്താ പറയാ, ഇവരിതിന്റെ ഒരു ഇന്റർവ്യൂ അങ്ങനെ സാധനങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി വരുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ എന്തായാലും കൊടുത്തിട്ടില്ല. അതായത് ഒരു തരത്തിലുള്ള ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാതെ, ഒരു തരത്തിലുള്ള ഒരു സംഭവം പറയാതെ, ഓക്കെ നമ്മൾ തന്നിട്ടുള്ള ഫസ്റ്റ്ലൊക്കെ നിങ്ങൾ കണ്ടു, ടീസർ കണ്ടു, ട്രെയിലർ കണ്ടു, അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുടെ പ്രതീക്ഷ വളർന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലർ ലോഞ്ചിൽ വ്യക്തമായിട്ടും നമുക്ക് തന്നെ പറയാണ്, ഇത് പേടിപ്പിക്കുന്നോ സംഭ്രമിപ്പിക്കുമെന്നോ അല്ലേ വ്യാകുലപ്പെടുത്തുന്നോ ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതൊന്നും ആരും വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാതെ ശൂന്യമായ മനസ്സോടുകൂടി വരിക, ആസ്വദിക്കുക. സോ നമ്മളൊന്നും വിചാരിക്കാതെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള ഒറ്റ പ്രതീക്ഷയോടെ കൂടി മാത്രം പോവുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എന്താണ് അവർ തന്നത് അത് കാണുക, എൻജോയ് ചെയ്യുക, പോവുക. ഈ ഒരു പരിപാടി ആയിരിക്കും. അത് പോക്കത്ര ഈസിയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം രസമായിട്ടുള്ള സാധനം തന്നെ ആയിരിക്കും തന്നെ വിചാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹൊറർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെൻഷൻ അല്ലെങ്കിൽ വലിയൊരു സംഭവം വന്നേക്കാം. അപ്പോൾ ഭൂതകാലാണെങ്കിൽ തന്നെ നന്നായിട്ട് പഠിപ്പിച്ച പടമാണ്, നല്ല പടമാണ്. എന്നാലും അവിടെയൊക്കെ ഈ കഥാപാത്രങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് അത് അവിടെ അവിടെ അഭിനയത്തിലൂടെ അവിടെ ആ പെർഫോമൻസിനുള്ള കറക്റ്റ് ഗ്യാപ്പ് കൊടുത്ത്, ഇപ്പൊ ഷൈൻ ആണെങ്കിലും രേവതി ആണെങ്കിലും ആ ഇമോഷൻസിന്റെ ഗ്യാപ്പ് കൊടുത്ത് വളരെ സ്ലോയിലാണ് പോകുന്നത്. അങ്ങനെ അവരുടെ ഒരു ഇമോഷൻ കാണുന്ന പ്രേക്ഷകരിലേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിൽ ഇറങ്ങാൻ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്ന ആര്, നമ്മുടെ രാഹുൽ സദാശിവൻ. സോ അത്തരത്തിൽ ഈ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് പറഞ്ഞു തന്ന് സ്ലോവിൽ പോകുന്ന ഒരു സാധനമായിരിക്കാം. ട്രെയിലർ കട്ടിൽ ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് പോലെ സംഭവങ്ങളും കണ്ടിട്ട് അത് വിചാരിച്ചു ഓക്കെ ഓക്കെ എന്ന് വിചാരിക്കാതെ നമ്മളിതൊരു പുതിയ ഒരു ലൂപ്പിലകപ്പെടുന്നു, ഒരു സംഭവങ്ങൾ വരുന്നു, അത്തരത്തിലൊരു പുതിയൊരു സാധനം അത് എന്താണെന്ന് കണ്ടറിയാന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ പറഞ്ഞു ഹൊറർ എന്നുള്ളതിനപ്പുറം, ഹൊറർ ഉണ്ടാവും തീർച്ചയായിട്ടും, പക്ഷെ അതിനപ്പുറം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം പകിടകളായിട്ട് പറഞ്ഞിരിക്കുന്നതും ഇത് കരുക്കൾ ഇത് സംഭവം പകിട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, സിദ്ധാർത്ഥല്ല നമ്മുടെ അർജുന അശോകൻ അത് നരേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ തന്നെ നമുക്കറിയാം ഈ രണ്ട് ആളുകൾ ആ വീട്ടിലേക്ക് എത്തിപ്പെടണം, എങ്ങനെയോ എത്തിപ്പെടുന്നു, എന്താണെന്നറിയില്ല. അവർ ഈ പറഞ്ഞ പോലെ അവിടെ എന്തെങ്കിലും വല്ല നിധിയോ വല്ല സംഭവങ്ങളും 18th century പോർച്ചുഗീസുകാരുടെ വരവും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അതൊക്കെ ആയിട്ട് വളരെ കണക്ഷൻ ഉണ്ടാവും. അവർ പണ്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിധി ഇവിടെ ഉണ്ട്, അവർ സൂക്ഷിക്കുന്ന സംഭവം ഉണ്ട്, അവർ വിട്ടുപോയപ്പോൾ ഒരു പക്ഷേ അത് മറന്നു വെച്ചു, അത്തരത്തിലൊക്കെ സാധനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ട്രഷർ ഹണ്ട് പോലെ ഒരു സംഭവം ഒക്കെ ഒരു പക്ഷേ വന്നേക്കാം. പല ആളുകളും നമുക്ക് തന്നെ കമന്റ് വന്നിട്ട് ജുമാൻജി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്ന് പെട്ടത് പക്ഷേ ഈ കുഞ്ഞമ്മൻ പോറ്റിയുടെ മുമ്പിലായി പോയി എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ, ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഹൊറർ എന്നുള്ള, ഞാൻ ഉദ്ദേശിച്ചത് ഹൊറർ എന്നുള്ളതിനപ്പുറത്തേക്ക് പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി ത്രില്ലർ സംഭവം ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാവും. അത് ഒളിഞ്ഞുകിടപ്പുണ്ടെന്നല്ല, അതാണ് ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ സദാശിവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള പേടിയൊക്കെ കിട്ടില്ലെന്നുള്ളത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം അറിയാം. അതുകൊണ്ട് വലിയ ഹൈപ്പൊന്നും ഇവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മളും വല്ലാണ്ട് ഹൈപ്പൊന്നും പ്രതീക്ഷിക്കാതെ പോവാ. പിന്നെ അറിയാലോ മമ്മൂട്ടിയാണ്, സോ ഫലപ്രദമൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്, പറയണം തോന്നി. ഇവർ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ വെറുതെ നമ്മളായിട്ട് ഒരു ഓരോന്ന് ചിന്തിച്ച് കൂട്ടിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ സിനിമയെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, സിനിമയെ കുറിച്ച് പറയുന്നു. സോ ഇതും കൂടെ പറയേണ്ടതെന്ന് തോന്നിയോണ്ട് പറഞ്ഞേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, മറക്കാതെ ലൈക്ക് ആൻഡ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം, നടന്നവരെ.